പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി കിടപ്പ് രോഗികൾക്കും ബന്ധുക്കൾക്കും വന്ദേ ഭാരത് യാത്രയൊരുക്കി പാനൂർ പാലിയേറ്റീവ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കഴിഞ്ഞ 7 വർഷമായി പാനൂർ മുസ്ലിം വെൽഫെയർ അസോസിയേഷന്റെ കീഴിൽ നൂറുകണക്കിന് കിടപ്പ് രോഗികൾക്ക് സാന്ത്വന പരിചരണം നടത്തിവരികയാണ് പാനൂർ പാലിയേറ്റീവ്. ക്യാൻസർ, സ്ട്രോക്ക്, ലിവർ, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ബാധിച്ച് വീടുകളിൽ കഴിയുന്ന രോഗികളെയാണ് ഡോക്ടർമാർ, നഴ്സുമാർ, വോളണ്ടിയർമാർ എന്നിവർ വീടുകളിൽ ചെന്ന് പരിചരണം നൽകുന്നത്. വീടിന്റെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങിയ ഒരുപറ്റം ആളുകൾക്ക് ആശ്വാസമാകുന്നതായിരുന്നു പാനൂർ പാലിയേറ്റീവിന്റെ വന്ദേ ഭാരത് യാത്ര. സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ സൈനുൽ ആബിദാണ് യാത്രക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത്. ഇപ്രാവശ്യത്തെ യാത്ര നമുക്ക് സ്പോൺസർ ചെയ്തത് നമ്മുടെ സഫാരി ഗ്രൂപ്പിന്റെ ആബിദ് സൈനുൽ ആബിദ് എന്ന വ്യക്തിയാണ് ചെയ്തത്. അതിന്റെ പുറമേ നമ്മൾ ഫിസിയോതെറാപ്പി കൂടി നടത്തുന്നുണ്ട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. അപ്പോൾ ഇവർക്ക് ജീവകാരുണ്യ പ്രധാനമായ സഹായങ്ങൾ ചെയ്യുന്നതിന് നമ്മുടെ സമൂഹത്തിലെ സുമനസ്സുകൾ സന്നദ്ധമായി എന്ന് പറയുന്നത് ഈ വർത്തമാനകാലത്ത് ഒരു മാതൃകാപരമായ ഒരു സാമൂഹ്യ ധർമ്മത്തിൻ്റെ പ്രകടമായ അനുഭവ സാക്ഷ്യമാണ്. ഇതുപോലെ സുമനസ്സുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഇതുപോലുള്ള നിരവധി വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയുന്നത്. ആ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയുന്നതിന് കൂടി സഹായകരമായതാണ് ഈ കൂട്ടായ്മ. കണ്ണൂരിൽ നിന്നും കോഴിക്കോട് വരെയാണ് യാത്ര നടത്തിയത്. 40 പേരാണ് യാത്രയിൽ പങ്കെടുത്തത്. എല്ലാ വർഷവും പാലിയേറ്റീവ് ദിനത്തിൽ വിവിധ പരിപാടികളാണ് പാനൂർ പാലിയേറ്റീവ് നടത്താറുള്ളത്. പി പി സുലൈമാൻ ഹാജി, ബാങ്കിൽ ഹനീഫ, നെല്ലൂർ സമീർ, കെ എം റയീസ്, അനസ് മുബാർക്ക തുടങ്ങിയവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.